മരുന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, മരുന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഗുളികകളൊക്കെ സൂക്ഷിക്കാന് ഗ്രന്ഥത്തിന്റെ കെട്ടിന്റെ അതേ രൂപത്തില് ആ മരുന്ന് നിർമ്മാണത്തിനുള്ള പെട്ടിയും അവര് അങ്ങനെ നിർമ്മിച്ചു. അപ്പൊ ആ ഗ്രന്ഥത്തോടുള്ള താല്പര്യം ആയിരിക്കണം ഈ ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ തന്നെ നിർമ്മിക്കാനെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഇത് ഇത് തമിഴാണോ? ഇത് തമിഴാ? അല്ല, ഇത് ഗ്രന്ഥല്ലോ. ഇത് തമിഴാ? അത് പിന്നെ പഴയകാല തമിഴാണ്. നമുക്ക് എന്താ വെച്ചാല് ഈ താളിയോല ഗ്രന്ഥം മിക്കവാറും ആൾക്കാര് അതിന്റെ ഒരുപാട് ആൾക്കാരുടെ എന്ത് ചെയ്യാന്ന് ആളുകൾക്ക് അറിയുന്നില്ല. ഞാന് ഒരു മാസത്തോളം ഈ ഗ്രന്ഥത്തിന്റെ കെമിക്കലൈസിന് തന്നെ ടൈം എടുത്തിരുന്നു. ഇപ്പൊ മൊത്തം 60,000 rupees തുക്കപ്പാടെ കെമിക്കലൈസ് ചെയ്യാനായി. ഈ നീളത്തിലുള്ള ഗ്രന്ഥം അത് വർക്കിൻ്റെതാട്ടില്ലേ, വർക്ക് ഇപ്പൊ 2.5 months വർക്ക് കൂടി കൂട്ടിയാല് ഞമ്മക്ക് പിന്നെ അത് ഭയങ്കര ഒരു എമൗണ്ട് ആവും. ഡിക്ഷണറിയുടെ അത്ര വിവരം ഇതിലുണ്ടാവോ? അല്ല, ഇത് ചികിത്സാ വിഭാഗങ്ങളാണ്. എന്നാലും ഉണ്ടാവും ഒരുപാട്. പക്ഷെ ശരിക്കും നമ്മൾ എന്തിനാ എന്തോ ഓല ഇതിൽ ഉപയോഗിക്കണേ? കൊടപ്പനന്റെ. അതെന്താ ചെയ്യാ? വെള്ളത്തിൽ പിന്നെ ചളിയിലൊക്കെ പൂത്തി വെക്കുക, പിന്നെ ചില മരുന്ന് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യണത്.